ഇടയ്ക്കിടെയായി മൈലമ്പാറയിൽ എരഞ്ഞിക്കുളവൻ മജീദ് എന്ന കർഷകൻ വിളയിറക്കിയ ഹ്രസ്വ ഇനത്തിൽപ്പെട്ട നെല്ല് വിളവെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അസീനാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കരുളായി കൃഷിഭവന് കീഴിൽ വളപ്പൻ റുഗിയ എന്ന കർഷകയാണ് കഴിഞ്ഞ വർഷം ഹ്രസ്വ ഇനത്തിൽപ്പെട്ട നെൽകൃഷി ആദ്യമായി കൃഷി ചെയ്തത്. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മൈലമ്പാറയിൽ എരഞ്ഞിക്കുളവൻ മജീദ് 2 ഏക്കറിലധികം സ്ഥലത്ത് ഈ വിത്ത് ഉപയോഗിച്ച് കൃഷി ചെയ്തത്. റുഗിയ 75 മുതൽ 80 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഈ നെല്ല് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് എത്തിച്ചത്. ഇവരിൽ നിന്നാണ് മജീദ് വിത്തെത്തിച്ച് കൃഷി ചെയ്തത്. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ വിളവെടുക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് ഏറെ ഉപകാരപ്രദമാണ് ഈ വിത്ത്. കൂടാതെ ഓരോ വർഷവും 3 തവണ വിളവിറക്കാമെന്നതും മികച്ച വിളവ് ലഭിക്കുമെന്നതും കർഷകർക്ക് ഏറെ ലാഭകരമാണ്. വിളഞ്ഞ ഭാഗമായ ഹ്രസ്വനെല്ലിന്റെ വിളവെടുപ്പ് കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അസീനാർ നിർവഹിച്ചു. അങ്ങനെ വ്യാപിപ്പിക്കുമ്പോൾ നമ്മുടെ കർഷകർ ഉണ്ടാക്കുന്ന കർഷകർക്ക് വേണ്ടി പുതിയ പുതിയ നെൽവിത്തുകൾ ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ നൂതന വിളവെടുപ്പിലേക്കാണ് നമ്മുടെ പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല കൃഷി ഉണ്ടാക്കി ആ കൃഷിയുടെ നല്ല വിളവാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കൃഷിക്കാവശ്യമായ സഹായം കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃഷി വകുപ്പ് വളരെ നല്ല രീതിയിൽ ചെയ്തു വരികയാണ്. നിലവിലുള്ള സംഖ്യ 27,000 രൂപ ഒരു ഹെക്ടറിന് നമുക്ക് നൽകാൻ സാധിക്കുന്നു. വാർഡ് മെമ്പർ ലിസി ജോസ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ കെ വി ശ്രീജ പദ്ധതി വിശദീകരിച്ചു. വർഷത്തിന് മുന്നേ ആണ് നമ്മൾ ഇത് ആദ്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ ഈ ഹ്രസ്വ ഇനം നെല്ല് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് നമ്മുടെ ഈ പ്രദേശത്ത് നല്ല വിളവ് വന്ന് തന്നിരുന്നു. അതിൻ്റെ ആ നെല്ല് കളക്ട് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം മാഷ് ആ നെല്ല് ചെയ്തിരിക്കുന്നത്. പ്രളയത്തിന് ശേഷം നമുക്ക് നീണ്ട ഒരു മഴക്കാലമായിരുന്നു. മഴക്കാലം കഴിഞ്ഞ് ഉള്ള ആ സമയം അപ്പം നമ്മൾ നെല്ല് നടാനുള്ള സമയം നമുക്ക് വൈകിയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ ഹ്രസ്വ ഇനം നെല്ല് ഇവിടെ കൃഷി ചെയ്യാൻ മാഷ് തീരുമാനിച്ചതും അത് ഇവിടെ ചെയ്യാൻ തുടങ്ങിയതും. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ മനോജ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജെ രാധാകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് ഷീജ, പെരുമ്പോയിൽ പാടശേഖര സമിതി പ്രസിഡന്റ് എ കെ മജീദ് തുടങ്ങിയവരും കർഷകരും കർഷക തൊഴിലാളികളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരുളായി.